ഇനിയുള്ള കാലം നമ്മൾ പാടാതിരുന്നാൽ നാടിന്റെ നട്ടെല്ല് പൊട്ടി നമ്മളും ചാകും. ചാകാതിരിക്കാനെങ്കിലും പാടെടുത്തേയെ, പാടിയിട്ടു ചാകാനെങ്കിലും പാടെടുത്തേയെ. വേട്ടയാടപ്പെടുമെന്ന് ഉറപ്പാണ്. മീഡിയ റൂമുകളിൽ നിന്നും ട്വിറ്ററിലെ ട്വീറ്റുകളിൽ നിന്നുമെല്ലാം കോൺഗ്രസ് പുറത്തു കടക്കണം. ഒന്നിച്ചു നിന്നില്ലെങ്കിൽ എല്ലാവർക്കുമുള്ള ഗതി ഇതാണെന്ന് രാഷ്ട്രീയ പാർട്ടികളും തിരിച്ചറിയണം. പ്രസ്താവനകളും വ്യവഹാരങ്ങളും അതിൻ്റെ വഴി നടക്കുമ്പോഴും മണ്ണിൽ ചവിട്ടിയുള്ള പോരാട്ടങ്ങളും സമരമുറകളും തന്നെയാണ് തിരിച്ചുവരവിനുള്ള വഴിയെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മനസ്സിലാക്കണം. ബി ജെ പി ജനാധിപത്യത്തെ അരുംകൊല ചെയ്യുന്നു. ബി ജെ പി പാർലമെൻറ്റിനെ അപ്രസക്തമാക്കുന്നു. ബി ജെ പി പ്രതിപക്ഷ അവകാശങ്ങൾ ഹനിക്കുന്നു. ബി ജെ പി ഭരണഘടനയെ അട്ടിമറിക്കുന്നു. ബി ജെ പി രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. ഒന്നാം മോദി സർക്കാരിൻ്റെ കാലം മുതൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ വാക്കുകളാണ് മുകളിൽ സൂചിപ്പിച്ചത്. ഒന്നാം മോദി കാലത്ത് ഇത് ട്വിറ്ററിലും മീഡിയ റൂമിൽ നിന്നും മാത്രമായിരുന്നു ഭാരതീയർ കേട്ടിരുന്നത്. ഈ അടുത്ത കാലത്താണ് അത് പാർലമെൻറ്റ് വളപ്പിൽ നിന്നും നാം കേട്ടു തുടങ്ങുന്നത്. പക്ഷേ അപ്പോഴേക്കും കോൺഗ്രസ് വൈകിപ്പോയിരുന്നു. ഇതിന് പിറകെ ഒന്നൊന്നായി കോൺഗ്രസിനെ പരീക്ഷിക്കുകയായിരുന്നു ബി ജെ പി. എങ്ങനെയാണ് കോൺഗ്രസ് ഓരോ വിഷയത്തോടും പ്രതികരിക്കുന്നത് എന്ന് മറ്റാരെക്കാളും കോൺഗ്രസിനെ വീക്ഷിച്ചിരുന്നു ബി ജെ പി. കോൺഗ്രസ് ആവട്ടെ, ആനക്കതിൻ്റെ വലിപ്പമറിയില്ല. അതുകൊണ്ടാണ് ഒരു എല്ലുമാർക്ക് പാപ്പാൻ്റെ ആജ്ഞ കേട്ട് ആന ഇടത്തോട്ടും വലത്തോട്ടും ചെരിയുന്നത് എന്നതുപോലെ കോൺഗ്രസിൻ്റെ വലിപ്പം മനസ്സിലാകാതെ പോയി. ഉൾപ്പാട്ടി പ്രശ്നങ്ങൾ കൊണ്ട് നട്ടം തിരിഞ്ഞു നിന്നു കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിൽ ആര് നേതൃത്വം കൊടുക്കും എന്നതിനേക്കാൾ തെരഞ്ഞെടുപ്പിന് പാർട്ടി അണികൾ സജ്ജമാണോ എന്നും അവരെ തയ്യാറാക്കാനും കോൺഗ്രസ് മറന്നു. ഇപ്പോൾ ആകെ മെലിഞ്ഞൊട്ടിയ കോൺഗ്രസിനെ ആർക്കാണ് ഭയമെന്നാണ് ബി ജെ പി ചോദിക്കുന്നത്. പ്രസ്താവനകൾ കൈവിട്ട് രാജ്യത്തെ നിരത്തുകൾ പ്രക്ഷുബ്ധമാക്കാൻ കോൺഗ്രസ് തയ്യാറാകാത്തിടത്തോളം കാലം കോൺഗ്രസിനെ ബി ജെ പിക്കെന്നല്ല മറ്റാർക്കും തന്നെ വിലയുണ്ടാവില്ല എന്ന് ബി ജെ പി തന്നെ പറഞ്ഞു വെക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത പോലും കോൺഗ്രസിനെ സമർത്ഥമായി തളച്ചിടുന്നതാണ്. പ്രധാന വിഷയങ്ങളിൽ വഴി തിരിച്ചുവിടലാണ്. അപ്പോഴും പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങുന്ന കോൺഗ്രസിനെ ആർക്കാണ് വിലവെക്കാൻ സാധിക്കുക എന്ന ചോദ്യം പ്രസക്തമാകുന്നു. തിളച്ചുമറിയുന്ന രോഷാഗ്നി, വിട്ടുവീഴ്ചയില്ലാത്ത സമരമുറകൾ, ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പ്രചാരണങ്ങൾ, ഇവ കൊണ്ടൊന്നുമല്ലാതെ കോൺഗ്രസിന് ഈ പരീക്ഷണകാലത്തെ അതിജീവിക്കുവാൻ കഴിയുമോ? കേട്ടു തഴമ്പിച്ച മുദ്രാവാക്യങ്ങൾ കളയൂ. ജനങ്ങളോട് നിരത്തിലിറങ്ങാനും കൂടെ നിൽക്കാനും പറയൂ. നേതൃത്വം കാലത്തിനൊത്ത് നീങ്ങൂ. പണി വരുന്ന വഴികൾ തിരിച്ചറിയാൻ ശ്രമിക്കൂ. അതിന് കോൺഗ്രസ് തയ്യാറാവുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കാര്യം കൂടി, കോൺഗ്രസിൻ്റെ അടുത്ത സമരം എന്തിനു വേണ്ടിയാണെന്ന് പോലും സംഘപരിവാർ ഇപ്പോൾ തന്നെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവണം. കോൺഗ്രസിനെ എപ്പോഴും എൻഗേജ് ചെയ്ത് നിർത്തുക. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു കോൺഗ്രസ് സാധ്യമാകുമ്പോഴാണ് പുതിയൊരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാവുകയുള്ളൂ. ഈ അനുഭവം ഒരു തുടക്കമാകട്ടെ എന്ന് കാത്തിരുന്നു കാണാം. ഒപ്പം ജനാധിപത്യ പാർട്ടികൾ ഐക്യപ്പെടുമോ എന്നും കാത്തിരുന്നു തന്നെ കാണേണ്ടതുണ്ട്. waytonikah.com, the exclusive Muslim matrimonial site.